നമസ്കാരം ഏഷ്യയിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ് അതായത് തായ്വാൻ്റെ ഭാഗത്തു നിന്നും പ്രതിരോധം സൈനികമായ പ്രതിരോധങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല എങ്കിലും ചൈന നിരന്തരമായി പ്രകോപനം തുടരുക തന്നെയാണ് അമേരിക്കയുടെ സ്പീക്കർ നാൻസി പെലോസയുടെ തായ്വാൻ സന്ദർശനം അത് ചൈനയ്ക്ക് ഒട്ടും രസിച്ചില്ല കാരണമറിയാം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജനാധിപത്യമായ ജനാധിപത്യപരമായ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും തായ്വാനെ തങ്ങളുടെ ഭൂപ്രദേശമായിട്ടാണ് ചൈന കരുതുന്നത് അതുകൊണ്ട് ആ രാജ്യത്തെ പുറം ലോകത്തെ മറ്റേതെങ്കിലും രാജ്യവുമായി ബന്ധപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടുത്താനുള്ള ശ്രമത്തെ ഈ ചൈന ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് എപ്പോഴും തല്ലി തകർത്തു കൊണ്ടിരുന്നു ഒരു കാരണവശാലും മറ്റു രാജ്യങ്ങളെ തായ്വാനുമായി ബന്ധപ്പെടാൻ ചൈന അനുവദിക്കാറില്ല അങ്ങനെ ചെയ്യുന്നവരെ ചൈനയുടെ അനുമതിയില്ലാതെ ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർ ഒരു പക്ഷേ തായ്വാന് സന്ദർശിച്ചാൽ അത് ചൈന കർശനമായി എതിർത്തിരുന്നു അത്തരമൊരു എതിർപ്പാണ് അമേരിക്കയോട് കഴിഞ്ഞ ദിവസങ്ങളിലും ചൈന പ്രകടിപ്പിച്ചത് പക്ഷേ ആ എതിർപ്പ് വകവയ്ക്കാതെ അമേരിക്കയുടെ സ്പീക്കർ നാൻസി പെലോസി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതാ തായ്വാനിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു ആ സന്ദർശനത്തിന് ശേഷം ചൈന വളരെയധികം രോഷാകുലരാണ് അവർ തായ്വാൻ എതിരെ വലിയ പ്രകോപനം സൈനികമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു നാൻസി പലോസി തായ്വാൻ സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങിയ ഉടൻ തന്നെ തായ്വാന്റെ കടലിനു ചുറ്റും തായ്വാൻ ഒരു ദ്വീപരാഷ്ട്രമാണ് അതിനു ചുറ്റും വലിയ രീതിയിലുള്ള സൈനികാഭ്യാസം ചൈന ആരംഭിച്ചു സത്യത്തിൽ ഈ സൈനികാഭ്യാസം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് എങ്കിൽ കൂടി നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെ തന്നെ സൈനികാഭ്യാസം തുടങ്ങി ഇന്നലെ കഴിഞ്ഞ ദിവസം ആ സൈനികാഭ്യാസം അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതൊരു രണ്ടു നാല് ദിവസത്തേക്ക് കൂടി ചൈന നീട്ടുകയും ചെയ്തിരിക്കുന്നു ചൈനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനികാഭ്യാസം എന്നാണ് ചൈന തന്നെ പറയുന്നത് തായ്വാന് നേരെ നിരവധി നിരവധി മിസൈലുകൾ തൊടുത്തിരിക്കുന്നു പതിമൂന്നോളം യുദ്ധക്കപ്പലുകളാണ് തായ്വാനെ ലക്ഷ്യമാക്കി ചൈന ഒരുക്കി നിർത്തിയിരിക്കുന്നത് പതിമൂന്നോളം യുദ്ധ കപ്പലുകൾ തായ്വാന് ചുറ്റും ഇപ്പോൾ ചൈന വിന്യസിച്ചിരിക്കുകയാണ് നാൽപ്പതോളം യുദ്ധവിമാനങ്ങളുടെ ഫ്ലീറ്റുകൾ തായ്വാന് നേരെ പാഞ്ഞെടുക്കുന്നു തായ്വാൻ്റെ അതിർത്തി ലംഘിക്കുന്നു ഇതിൽ ഇരുപത്തിയൊന്ന് വിമാനങ്ങളും തായ്വാൻ്റെ അതിർത്തി ലംഘിച്ചതായി സമുദ്ര അതിർത്തി ലംഘിച്ചതായി തായ്വാൻ തന്നെ സ്ഥിരീകരിക്കുന്നു നിരവധി നിരവധി മിസൈലുകൾ തായ്വാൻ കടലിലേക്ക് ചൈന വിക്ഷേപിച്ചു ഇങ്ങനെ ചൈനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനികാഭ്യാസം തായ്വാൻ ചുറ്റും നടത്തിക്കൊണ്ട് ആ രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തെ സൈനികമായി സമ്മർദ്ദത്തിലാക്കാൻ നോക്കുകയാണ് തീർച്ചയായും തായ്വാനും ഒരു സൈനിക ശക്തിയാണ് അത് ചൈനയോളം അല്ല എങ്കിൽ പോലും തായ്വാൻ ഒരു ചെറിയ രാജ്യമാണ് ചെറിയ രീതിയിൽ തിരിച്ചടിക്കാനുള്ള കഴിവും തായ്വാനുണ്ട് പക്ഷേ തായ്വാൻ അതിന് മുതിരുമോ എന്നുള്ളത് സംശയമാണ് കാരണം ചൈന ലോകത്തിലെ ഒരു വലിയ സൈനിക ശക്തിയാണ് ആ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തായ്വാന് കഴിയില്ല പക്ഷേ തായ്വാൻ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സഹായം തേടുകയോ അല്ലെങ്കിൽ ഈ നാൻസി പലോസിയുടേതു സന്ദർശനം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആ രാജ്യത്തെ പേടിപ്പെടുത്തുകയാണോ ചൈന എന്നതാണ് ഉയരുന്ന ചോദ്യം അതോ മറ്റൊരു മിലിറ്ററി ആക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയിലൂടെ ഈ തായ്വാന് കൂടി പിടിച്ചടക്കാൻ ചൈന ശ്രമിക്കുമോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തിമമായ ലക്ഷ്യം തന്നെ ഈ തായ്വാനെ പിടിച്ചടക്കുക എന്നതാണ് പക്ഷെ അത് സമാധാനപരമായ മാർഗങ്ങളിലൂടെ ആകണം എന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ അമേരിക്കയോട് പോലും ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചൈന സംസാരിക്കുമ്പോൾ തായ്വാനെ സൈനികമായി കീഴ്പ്പെടുത്തുകയാണോ ഈ സൈനിക അഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ലോകം തന്നെ ഭയപ്പെടുകയാണ് കാരണം ജനാധിപത്യപരമായി ഏതാണ്ട് പതിമൂന്ന് കോടിയോളം മാത്രം ജനസംഖ്യ വരുന്ന ഒരു ചെറിയ രാജ്യം ആ ചെറിയ രാജ്യത്തെ ഇത്രയും വിശാലമായ സാമ്രാജ്യത്വമോഹി എന്ന് തന്നെ പറയാവുന്ന വലിയ രാഷ്ട്രമായ ചൈന ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായി സൈനികമായ അതിരുകൾ ലംഘിച്ചുകൊണ്ട് പിടിച്ചടക്കുക എന്നത് ഒരു പുരോഗമന ഇന്നത്തെ ഒരു പുരോഗമന കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം യോജിച്ച ഒരു നടപടിയല്ല നിരവധി നിരവധി സംഘർഷങ്ങളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തായ്വാൻ പിടിച്ചടക്കാനുള്ള ചൈനയുടെ ശ്രമമാണോ ഈ സൈനികാഭ്യാസം എന്ന് ലോകം വീക്ഷിക്കുന്നുണ്ട് പക്ഷേ നിശ്ചയിച്ച ദിവസം തന്നെ നിർത്താതെ സൈനികാഭ്യാസം തുടരുകയാണ് നേരത്തെ യുക്രൈൻ്റെ കാര്യത്തിൽ റഷ്യ ചെയ്തതുപോലെ സൈനികാഭ്യാസം തുടർന്നുകൊണ്ട് ഈ സൈന്യത്തെ അതിർത്തി കടക്കാൻ അനുവദിച്ചതുപോലെ തായ്വാനിലേക്ക് ചൈനീസ് സൈന്യം ഇരച്ചു കയറുമോ എന്നൊരു ആശങ്ക ലോകത്തിനുണ്ട് പക്ഷേ എന്തു തന്നെയായാലും തായ്വാനെ സൈനികമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഒരു പക്ഷേ തായ്വാൻ ഇതിന് വഴങ്ങിയെന്നും വരാം പക്ഷേ ആ ചെറിയൊരു ദ്വീപരാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മോഹങ്ങൾ അത് ലോകരാഷ്ട്രങ്ങൾ കാണുക തന്നെ വേണം വെബ്ഡെസ്ക് തത്തുമീനൂസ്